ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈക്രോവേവ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ബേക്കിങ്ങിനായാലും ഫുഡ് ഐറ്റംസ് റീഹീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മൈക്രോവേവാണ് യൂസ് ചെയ്യാറുള്ളത്. ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാനാണ് ഇത്തിരി പണി. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് മൈക്രോവേവ് ഓവൺ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ സോഡാപ്പൊടി ഉപയോഗിച്ചിട്ടാണ് മൈക്രോവേവ് ഓവൺ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മിക്സിങ് ചെയ്തെടുക്കുന്നത് ഞാൻ വിനാഗിരി ഉപയോഗിച്ചിട്ടാണ്. 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവണിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഉപയോഗിക്കുന്നത്. സുർക്കക്ക് പകരം നിങ്ങൾക്ക് ലൈം ജ്യൂസും എടുക്കാം. കുറച്ചും കൂടെ സുർക്ക ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഉപകരണം ആയതുകൊണ്ട് തന്നെ അതിൽ ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെയുള്ള ഡിറ്റർജൻറ്റ്, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നത് ശരിയല്ല. അതിനൊക്കെ പകരമായിട്ടാണ് നമ്മൾ സോഡാപ്പൊടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഓവൺ തുറന്നിട്ടുണ്ട്. നന്നായിട്ട് അയക്കായിട്ടുണ്ട്. ഫുഡ് ഐറ്റംസൊക്കെ തെറിച്ച പാടുകളൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം അതിൻ്റെ ടേൺ ടേബിളൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റാം. ഇനി ഒരു ഡിഷ് വാഷ് സ്പോഞ്ച് എടുത്തിട്ട് ആ ഒരു സോഡാ മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓവനിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് വീഴാതെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിലേക്ക് വല്ലാതെ പ്രസ് ചെയ്യരുത്. ഉള്ളിലേക്ക് ലിക്വിഡ് ഐറ്റംസൊക്കെ പോയാൽ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്ലാസ്സൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓവണിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീനായി കിട്ടുമല്ലോ. സോഡ മിക്സ് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ കലക്കിയെടുക്കരുത്. ഇനി ഞാൻ ഓവൻ്റെ ഗ്ലാസ്മേലേക്ക് അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവണിൻ്റെ ഉള്ളിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഡോറിൻ്റെ ഗ്ലാസ്മേലേക്ക് മാത്രമാണ് ഞാൻ സ്പ്രേ ചെയ്തിട്ടുള്ളത്. ഇനി വൃത്തിയാക്കിയിട്ടുള്ള സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. സ്പോഞ്ചിന് പകരം നല്ലൊരു കോട്ടൺ തുണി ആയാലും മതി. ഓവണിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഞാൻ 2 തവണ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്നും കൂടെ തുടച്ചെടുക്കുക, ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഓവണൊക്കെ യൂസ് ചെയ്യുന്നവർ ഇതുപോലെയൊക്കെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക. ഇതുപോലെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും നമ്മുടെ ഓവണ്. അതുപോലെ അതിലെ ബേഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ അടുക്കള ടിപ്പ്, കിച്ചൺ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നാളെ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടേൺ ടേബിളൊക്കെ അതേ പൊസിഷനിൽ തിരിച്ചു വെക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി നാളെ വീണ്ടും വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.